നമസ്കാരം ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ എം എം അക്ബറും ഇ എ ജബ്ബാറും തമ്മിലുള്ള ഡിബേറ്റിനകത്തുള്ള ആഴക്കടലിനെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത് ഡിബേറ്റിൻ്റെ അവസാന ഭാഗത്ത് ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിന് ഒരുപാട് ശാസ്ത്രീയ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് എം എം അക്ബർ പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച് തന്നെ എം എം അക്ബർ ഇതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ സയൻറ്റിഫിക് പേപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേപ്പറുകളും ഒക്കെ കോട്ടിയതുകൊണ്ട് എം എം അക്ബർ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞവണത്തെ എപ്പിസോഡ് കണ്ടിട്ട് തന്നെ കുറേ പേര് ഇതിനകത്തൊരു ചാവേറാ ആക്രമണമായിരുന്നു കമൻ്റ് ബോക്സിൽ നടന്നതെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി വസ്തുതാപരമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ അവിടെ വെച്ചിട്ട് അതിനെയൊന്നും കണ്ണിക്കാതെ കുറേ അബ്യൂസീവ് ലാംഗ്വേജും അതുപോലെ തന്നെ മറ്റു കുറേ കാര്യങ്ങളും ഒക്കെയാണ് കമൻറ്റ് ബോക്സിൽ വന്ന് നടത്തിട്ട് പോയത് അപ്പോൾ വളരെ രസകരമായ കാര്യമായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ആ കമൻ ബോക്സിലെ കമൻറ്റുകൾ വായിക്കാം അങ്ങേയറ്റം തമാശ നിറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യാതൊന്നുമല്ല അതിനകത്ത് രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞ ഹൃദയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനകത്ത് എത്രത്തോളം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാപരമായിട്ടുണ്ടോ എന്നുള്ളതിനെ ഇന്ന് സംസാരിക്കുന്നത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ശാസ്ത്രീയമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അതിനെന്തെങ്കിലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോറിലേഷൻ ഉണ്ടോ എന്നാണ് ഉദാഹരണത്തിന് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അതിനകത്ത് വ്യത്യാസം വരുന്നത് ഇപ്പം നമ്മൾ ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്തണം നിങ്ങളൊരു റിസർച്ചർ ആണെന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ മുമ്പിൽ ഇതിനെ ഒരു പ്രോജക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് എന്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു റിസർച്ചിന് ഇറങ്ങി പുറപ്പെട്ടതെന്ന് ചോദിക്കും അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ട് അതായത് പ്രൈമറി ആയിട്ട് അല്ലെങ്കിൽ പ്രൈമ ഫേസ് ചെയ്യതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തണം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും അന്ന് ഡിബേറ്റിനകത്ത് ജബ്ബാർ മാഷി ചോദിച്ചതുമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അതായത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ എത്രയോ എണ്ണം നടക്കുന്നുണ്ട് അങ്ങനെ ഹൃദയം മാറ്റിവെച്ച ആർക്കെങ്കിലും മറ്റൊരാളുടെ ചിന്ത വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ വലിയ ശാസ്ത്രീയമായിട്ട് പോവുകയോ സയന്റിഫിക് പേപ്പറുകളിൽ മുങ്ങിത്തപ്പുകയോ ഒന്നും ആവശ്യമില്ല വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലോജിക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിനെന്നുള്ളതാണ് ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ശാസ്ത്രത്തിന് ഹാർട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമുരുന്നു അപ്പോൾ ഉടനെ ഒരു മുസ്ലിമിൻ്റെ ഹാർട്ടാണ് എടുത്തുവയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം ഒട്ടയടിച്ച് ഹജ്ജിന് പോകും എന്നുള്ള രീതിയിലാണെങ്കിലും ഓക്കെ നമുക്ക് പറയാം പ്രൈമ ഫേസിൽ തന്നെ എവിഡൻസ് ായി അതായത് ആ ഹൃദയം മാറ്റിവെച്ച ആളുടെ ചിന്താഗതിയാണ് ഇയാൾക്ക് ഉള്ളത് എന്നുള്ളത് അപ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം ഹൃദയം മാറ്റി വെച്ചിരുന്നാലും സ്വന്തം ഭാര്യയെ തിരിച്ചറിയാം മക്കളെ തിരിച്ചറിയാം അയാൾ ഇതിനു മുമ്പ് എങ്ങനെയാണോ ചിന്തിച്ചത് അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് ഇഷ്ടമുള്ള ആഹാരവും കാര്യങ്ങളും എല്ലാം നേരത്തെ എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത് അതേ താല്പര്യം തന്നെയാണ് അതേ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് എന്ത് തൊഴിലാണോ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതേ തൊഴിൽ ഇപ്പോൾ ശാസ്ത്രജ്ഞനാണെങ്കിൽ പോയി ലാബിൽ പോവുകയാണ് ജോലി ചെയ്യാൻ പോകുന്നത് അല്ലാതെ പിറ്റേ ദിവസം പുള്ളി ഹജ്ജിന് പോവുക ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി തന്നെ തെളിവുകളുണ്ട് അപ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇതിനകത്ത് ഒരു ശാസ്ത്രീയമായ തെളിവിന് തപ്പേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആദ്യം ചോദിക്കാനുള്ളത് അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹൃദയം മാറ്റി വെച്ചിരുന്നാലും നമ്മൾ ചിന്തിക്കുന്നത് മറ്റേതോ ഭാഗം കൊണ്ടാണ് തലച്ചോറാണ് എന്നുള്ളത് അവിടെ പറയുന്നില്ലെങ്കിലും തലച്ചോറ് കൊണ്ടാണോ വേറെ ഏതെങ്കിലും ഭാഗം കൊണ്ടാണെങ്കിലും എന്തായാലും ഹൃദയം കൊണ്ടല്ല ചിന്തിക്കുന്നതെന്നുള്ളത് നമുക്ക് അവിടെ തന്നെ ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ രണ്ടാമത്തെ കാര്യമാണ് അക്ബർ മുന്നോട്ട് വെച്ച ആ ശാസ്ത്രജ്ഞൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതായത് റോണിൻ മക്കാർത്തി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹം ഹാർട്ട് മാത്ത് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വലിയ ആളാണ് അവിടുത്തെ വലിയ റിസർച്ചറാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് ഡോക് ചിൽഡ്രേ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മനുഷ്യനാണ് അദ്ദേഹം ഡോക്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ കുറേ സ്പിരിച്വൽ ഐഡിയോളജീസും കാര്യങ്ങളും എല്ലാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻകൂട്ടി ഒരു ധാരണയുണ്ട് ഹൃദയം കൊണ്ടാണ് മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള തെളിവുണ്ടാക്കാനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഈ ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അല്ലാതെ ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹൃദയശാസ്ത്രത്തെക്കുറിച്ച് വലിയ ഗഹനമായ പഠനങ്ങളൊന്നുമല്ല നടക്കുന്നത് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള തെളിവ് സംഘടിപ്പിക്കാൻ അതായത് കാലിനനുസരിച്ച് ഷൂസ് ഉണ്ടാക്കുന്നതിന് പേരും ഷൂസിനനുസരിച്ച് കാലുണ്ടാക്കുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇത് വീണ്ടും ഓരോരുത്തരായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഡീപങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ഓൾറെഡി തന്നെ സയൻസിനകത്ത് സ്യൂഡോ സയൻസ് ആണോ ശാസ്ത്രമാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പല വെബ്സൈറ്റുകളും ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്വാക്ക് വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഈ ക്വാക്ക് വാച്ചിനകത്ത് ശരിക്കും മെഡിസിൻ രംഗത്തെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതായത് പ്രശ്നക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻസ് എന്തെങ്കിലും രീതിയിൽ സ്യൂഡോ സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഒരു വെബ്സൈറ്റാണ് അപ്പോൾ അതിനകത്ത് ഈ നമ്മൾ സസ്പീഷ്യസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഹാർട്ട് മാത്ത് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നുള്ളത് അതായത് ഈ റിസർച്ച് ചെയ്യുന്ന ഓർഗനൈസേഷന് തന്നെ യാതൊരു റിലയബിലിറ്റി ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് അതായത് ഈ ക്വാക്വാച്ചിനകത്ത് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമുക്ക് അത് ഉറപ്പിക്കാം അത് ശാസ്ത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല സ്യൂഡോ സയൻസിനകത്ത് ഏറ്റവും അവസാനം സയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല സയൻസിന് നേരെ വിപരീതമായി നിൽക്കുന്നത് സയൻസിൻ്റെ ജാർഗൻസും സയൻസിൻ്റെ ഉപയോഗിച്ച് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ക്വാക്വാച്ചിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസൈസേഷനാണ് എം എം അക്ബർ മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ റോണൻ മക്കാർത്തിയുടെ സ്റ്റഡീസും എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് വളരെ എവിഡൻ്റ് ആണ് ഇനി അത് മാത്രം വെച്ചിട്ടല്ല പറയുന്നത് സയൻസ് ബേസ് മെഡിസിനെ പറ്റി ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ജെയിംസ് റാൻഡി ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ച് വർക്കുകയും ഒക്കെ ചെയ്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയുണ്ട് അവരുടെ പേരാണ് ഹാരിയറ്റ് ഹാൾ എം ഡി അവർ അപ്പോൾ അതിനകത്ത് തന്നെ അവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് സയൻസ് ബേസ്ഡ് മെഡിസിൻ അല്ലാതെ ഈ ജങ് സയൻസ് അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് കടത്തുന്ന ആളുകളെ തുറന്ന് കാണിക്കാനായിട്ട് ഈ സയൻസ് ബേസ്ഡ് മെഡിസിൻ അകത്ത് നോയിസ് ബേസ്ഡ് ആയിട്ടുള്ള സ്യൂഡോ സയൻസിനെ പറ്റി പറയുന്നുണ്ട് അതായത് എന്നാണ് പറയുന്നത് കോംപ്ലിമെൻ്ററി ആൻഡ് ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്ത് വരുന്ന എനർജി ഹീലിംഗ് അതുപോലെയുള്ള പല തക്കിടതകളെ തട്ടിപ്പ് തട്ടിപ്പു പോയിട്ടൊക്കെ നടത്തുന്നവരെ തുറന്നു കാണിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ സയൻസ് ബേസ്ഡ് മെഡിസിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തും ഈ ഹാട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ പഠനങ്ങളെ എടുത്തുനിന്ന് അവർ പൊളിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ കണ്ടെത്തിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു സയൻറ്റിഫിക്കായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിൽ പോലും നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഉണ്ട് അതായത് ഒരു ഒരു ഗ്രാഫ് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനകത്ത് സിഗ്നൽ ഉണ്ടാവും ആക്ച്വലി നമുക്ക് ഡേറ്റയെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ സ്കോപ്പുള്ള സിഗ്നൽ ഉണ്ടാവും അതിനോടൊപ്പം തന്നെ നോയിസ് ഉണ്ടാവും അതായത് നമ്മുടെ എക്യൂപ്മെൻറ്റിനകത്ത് നമുക്ക് അതിൻ്റെ ചില ആർട്ട് ഇഫക്റ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ ആ അതിൻ്റെ ഒബ്സർവേഷൻ്റെ ലിമിറ്റേഷൻ ആ എക്യൂപ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് ചില നോയിസ് കടന്നുകൂടും ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ചുറ്റിനുള്ള നോയ്സും ഇതിനകത്ത് കടന്നുകൂടും എന്ന് പറയുന്ന പോലെ അപ്പോൾ നമ്മൾ ആ ഡേറ്റയിൽ നമ്മൾ എടുക്കേണ്ടത് ഈ സിഗ്നലിനെയാണ് അല്ലാതെ നോയ്സല്ല അപ്പോൾ ഞാൻ ഈ ചിത്രത്തിൽ കാണിക്കുന്ന കാര്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിഗ്നൽ എന്താണ് നോയ്സ് എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് സിഗ്നലിനെയാണ് ശരിക്കും മോഡേൺ സയൻസ് എടുക്കേണ്ടത് പക്ഷേ ഇവർ ചെയ്തത് എന്താണ് ഇവർ അതിനകത്തുള്ള നോയിസിനെ എടുക്കുകയും പിന്നെ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അതിന് പുറത്ത് ഒരുപാട് സയൻറ്റിഫിക് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത് അപ്പോൾ അതായത് ഒരു പഴം തിന്നാൻ തന്നാൽ നമ്മൾ പഴ തൊലി കളയുകയും പഴമാണ് കഴിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ പഴ തൊലി കൊണ്ടുവന്നിട്ട് അതാണ് പഴം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതാപരമായി തെറ്റാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ അതിനകത്ത് ഏത് സയൻസ് ജേണൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് തെളിവുകളുണ്ട് പക്ഷേ ഈ തെളിവുകളൊന്നും അല്ലാതെ ചെറിയ ചെറിയപ്പിക്കത് എം എം അക്ബർ എടുത്തോണ്ട് വന്നത് ഇതുപോലെയുള്ള ഒരു സ്യൂഡോ സൈൻ അപ്പോൾ സ്വന്തം കാര്യത്തിനെ ബാക്കിയുള്ളവർക്ക് പറയാൻ അവർക്ക് സൗകര്യമുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു എവിഡൻസിനെ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്തതെന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ഇതിനകത്ത് തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഇതിനകത്ത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നത് നാല് രീതിയിലാണ് ഹൃദയം ബ്രെയിനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഹൃദയം മാത്രമല്ല ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസും ബ്രെയിനുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളുടെ തൊലിപ്പുറത്ത് ഒരു കൊതുക് വന്നിരുന്നാൽ അല്ലെങ്കിൽ അത് കടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കടിച്ചുവെന്ന് മനസ്സിലാവണമെങ്കിൽ തൊലിയിലെ ആ ഒരു പെയിൻ റിസപ്റ്റർ നിങ്ങളുടെ ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഹൃദയം മാത്രമല്ല ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും ആ സെല്ലിനെ ഒരു ഇമെയിൽ അയക്കാൻ പറ്റില്ല അപ്പോൾ അത് ഉപയോഗിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ അത് അതുപയോഗിക്കുന്ന മെത്തേഡെന്ന് പറയുന്നത് ഒന്നുകിൽ അതൊരു ന്യൂറോ സിനാപ്റ്റിക് ഫയറിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടായിരിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പൾസ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉപയോഗിച്ചിട്ടായിരിക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതൊന്നും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏറ്റവും നല്ലൊരു മെക്കാനിസം എന്ന് പറയുന്നത് കെമിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ശരീരത്തിൻ്റെ ഹോർമോണുകളോ അല്ലെങ്കിൽ ചില പ്രോട്ടീനുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനൊരു ഉദാഹരണം പറയാം ഓക്സിറ്റോസിനാണ് ഇതിനകത്ത് എം എം അക്ബർ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് സ്നേഹദ്രവം എന്നാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത് അതിനകത്ത് ഇപ്പോൾ ഈ ഓക്സിറ്റോസിനെ നമ്മൾ കട്ട്ലിങ് കെമിക്കൽ അല്ലെങ്കിൽ സ്നേഹദ്രവം എന്നൊക്കെ പറയുന്നത് ഇതിന് സെക്സിൻ്റെ സമയത്തും അതുപോലെ തന്നെ ബോണ്ടിങ്ങിൻ്റെ സമയത്തും അല്ലെങ്കിൽ അതുപോലെയുള്ള പല ആക്ടിവിറ്റീസിൻ്റെ സമയത്തും നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കുകയും ഐസൊലേറ്റ് ഐസൊലേറ്റുകയും ചെയ്തൊരു മോളിക്കൂളാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് അന്നാണ് അതിന് സ്നേഹദ്രവം അല്ലെങ്കിൽ ഒരു കട്ട്ലിങ് കെമിക്കൽ എന്നുള്ള പേര് കൊടുത്തത് പക്ഷേ അതിനുശേഷം ഓക്സിറ്റോസിൻ്റെ വേറെ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിക്കണമെന്നിരിക്കട്ടെ കുട്ടി ജനിക്കണം എന്നുണ്ടെങ്കിൽ ആ ലേബർ പെയിൻ തുടങ്ങുന്നത് ശരിക്കും ഓക്സിറ്റോസിൻ്റെ അളവ് കൂടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് മിൽക്ക് സെക്രീഷൻ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ കെമിക്കൽ ഉപയോഗിച്ചാണ് അതായത് നമുക്കൊരു ചുറ്റിക കൊണ്ട് ഒരു അടിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ റിപ്പർ ചെയ്യുന്നത് പോലെ ആരുടെയെങ്കിലും തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു ഒരു ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ മോളിക്കൂളിന് ഒറ്റ ജോലിയല്ല ചെയ്യാൻ കഴിയുന്നത് അതിന് പല പല ഫിസിയോളജിക്കലായിട്ടുള്ള റെസ്പോൺസുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യമാണ് അതായത് ഒരു ലേബർ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു അമ്മയ്ക്ക് കുട്ടിയെ പ്രസവിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ പോകുമ്പോൾ അവർ കൊടുക്കുന്നത് പിറ്റോസിൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് അല്ലെങ്കിൽ ആണ് കൊടുക്കുന്നത് ഓക്സിറ്റോസിൻ കൊടുത്തു കഴിയുമ്പോഴാണ് ചൈൽഡ് ആ ലേബറിനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ അപ്പോൾ കുട്ടിയുടെ അമ്മയല്ല പ്രസവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഡോക്ടറാണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റും അപ്പോൾ പുറത്തുനിന്ന് അവിടെ ഓക്സിറ്റോസിൻ വരുന്ന ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ഹോർമോൺസാണ് ചിന്തയെ നിയന്ത്രിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹോർമോൺസ് ഉണ്ടാക്കുന്ന വേറെ എത്രയോ ഗ്ലാൻഡുകളുണ്ട് ഹാർട്ടിനേക്കാളും ഹാർട്ടിനകത്തുനിന്ന് വളരെ ചെറിയ അളവിൽ ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്നത് പക്ഷേ ഹൈപ്പോതലമസ് ആണ് ഇഷ്ടംപോലെ ഓക്സിറ്റോസിൽ ഉണ്ടാക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ അഡനൽസിന് ഹോർമോൺ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴി കഴിവുണ്ട് തൈറോയിഡിനുണ്ട് പാരാ തൈറോയിഡിനുണ്ട് അങ്ങനെ ശരീരത്തിൽ മറ്റനേകം ഗ്ലാൻഡുകൾക്ക് അവർക്ക് ശരീരത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് ഉത്പാദിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞൊരു വികാരം നമുക്കറിയാം ഉണ്ടാകുന്നത് അഡനലിനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുതലുമാണ് ടെസ്റ്റോസ്റ്ററോൺ ഉത്പാദിപ്പിക്കുന്നത് ടെസ്റ്റിസിൽ നിന്നാണ് അല്ലെങ്കിൽ വൃക്ഷങ്ങളിൽ നിന്നാണ് അപ്പോൾ ഒരാൾ ദേഷ്യം വരികയാണെങ്കിൽ അയാൾ ചിന്തിക്കുന്നത് വൃക്ഷങ്ങളിൽ നിന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഓരോ കെമിക്കലിനും ഓരോ റോളുകളുണ്ട് അതിന് ഒരൊറ്റ റോളല്ല ഉള്ളത് പല പല ഡിഫറൻറ്റ് ഫിസിയോളജിക്കൽ ഉള്ളത് അപ്പോൾ ചിന്തിക്കുന്നത് ഹാർട്ട് ഹാർട്ടോണ്ടാണെന്ന് പറയുന്നത് പോലെ മണ്ടത്തരം വേറെ ഇല്ല എന്നുള്ളതാണ് ഇനി ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം പല്ലിയെ നമ്മൾ കണ്ടിട്ടുണ്ട് പല്ലിയുടെ വാലിൽ ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ അത് വാല് മുറിച്ചിട്ടിട്ട് പോകുന്നത് കാണാം ഈ മുറിച്ചിട്ട വാല് കടന്ന് പിടയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ വാലിൻ്റെ അറ്റത്ത് ശാസ്ത്രജ്ഞർ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ലാബിനകത്ത് ഒരു പല്ലിയെ വാല് മുറിപ്പിച്ചിട്ട് അതിനകത്തെ ഏതെങ്കിലും ഒരു സ്റ്റിമുലൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാല് കിടന്ന് പിടയ്ക്കുകയും വിഗിളുകയും ഒക്കെ ചെയ്യുന്നത് പല്ലി ചിന്തിക്കുന്നത് പല്ലിയുടെ മസ്തിഷ്കം കൊണ്ടാണ് പക്ഷേ ആ വാലിന് അങ്ങനെ ഒരു പ്രഡേറ്ററിനെ മാറ്റാൻ അല്ലെങ്കിൽ ഒരു ഇരപടിയനെ ഒഴിവാക്കാനായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ് സ്വന്തമായിട്ട് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് വാലിന് ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ വാലിന് ആണ് പല്ലിയുടെ ചിന്ത കംപ്ലീറ്റ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നോ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ഇതുപോലെ തന്നെ മണ്ടതരമായിട്ടുള്ളൊരു കാര്യമായി പോവും അതും അപ്പോൾ ഹൃദയത്തിന് പ്രത്യേകിച്ച് ചിന്തയെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കഴിവുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് ഇനി അഥവാ ചിന്തയെ സ്വാധീനിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ആക്സിസ് ഇപ്പോൾ ഹാർട്ടിൻ്റെ ഈ പറഞ്ഞതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് നമ്മുടെ വയറിനാണ് അല്ലെങ്കിൽ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന ആ ഒരു ആക്സിസിനാണ് അതായത് വൈറ്റിനകത്ത് നമുക്കറിയാം പോലെ മൈക്രോബ്സ് ഉണ്ട് ഈ മൈക്രോബ്സിനൊക്കെ ആക്ച്വലി നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതിന് ധാരാളം പഠനങ്ങളുണ്ട് മാത്രമല്ല വൈറ്റിലുണ്ടാകുന്ന സെക്കൻഡറി മെറ്റോളൈറ്റ്സിനും ഒക്കെ നമ്മളുടെ ചിന്തയെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിയിച്ച ധാരാളം പഠനങ്ങളുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് തന്നെയാണ് പക്ഷേ ഹൃദയത്തിന് ഹൃദയത്തിൻ്റെതായ ചില സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള അതിന് വേണ്ടി ഉള്ള ചെറിയ നെർവസ് സിസ്റ്റംസും അതുപോലെ നെർവ് ബണ്ടിൽസും ഉണ്ട് ന്യൂറോ സിനാപ്റ്റിക് ഫയറിംഗ് നടക്കാറുണ്ട് അതുപോലെ ബയോ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കാറുണ്ട് ഇതെല്ലാം ഹാർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ചിന്ത എന്ന് പറയുന്ന കാര്യം വരുന്നത് ബ്രെയിനിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതിനകത്ത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അതിനകത്ത് വലിയ ശാസ്ത്രീയ പേപ്പറുകളൊന്നും തപ്പേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻ്റിൽ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിനുശേഷവും സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്ന മറ്റൊരു പേപ്പറാണ് ദൈ കാ കാണിച്ചിരിക്കുന്നത് ഈ പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ന്യൂ ബ്രെയിൻ ഓഫ് ഇറ്റ്സ് ഓൺ എന്ന് പറയുന്നുണ്ട് ആ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ആ ബ്രെയിനിനകത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് കോമാസ് കിടപ്പുണ്ട് അതായത് ബ്രെയിൻ എന്ന് ആലങ്കാരികമായി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പേപ്പറിലേക്ക് പോകും അവിടെ ഹാർട്ടിന് ബ്രെയിൻ ഉള്ളതായിട്ട് ഇത് എലികളിൽ ഒരു പഠനമാണ് ഈ എലികളിൽ നടത്തിയ പഠനത്തിനകത്ത് ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനെ മാപ്പ് ചെയ്തപ്പോൾ അതിനകത്തുള്ള നെർവ് ബണ്ടിൽസ് കണ്ടു എന്നുള്ളതിനെ ആലങ്കാരികമായി പറയാനായിട്ട് ആ ജേർണലിസ്റ്റ് ഉപയോഗിച്ച ഒരു വാക്ക് മാത്രമാണ് അതിനകത്തുള്ള ബ്രെയിൻ എന്നുള്ളത് അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് ഹാർഡ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ലാത്ത കാര്യവും മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തുടർന്നും കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയവുമായി ലൂസിയിൽ കാണുന്നവരെ ആമിഹോസ് ചന്ദ്രശേഖർ സനി ഓഫ്